ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തട്ടുകടയിൽ നിന്ന് ലഭിക്കുന്ന അതേ രുചിയിലും അതേ ഷേപ്പിലുമുള്ള പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ അതിന് 2 വശവും ഒന്ന് കണ്ടിച്ചെടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴം എടുക്കുമ്പോൾ നമ്മുടെ പഴംപൊരി നല്ല ടേസ്റ്റും നല്ല മധുരവുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് 3 കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നീളമുള്ള ഏത്തപ്പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലെ നടുവിൽ മുറിച്ചതിന് ശേഷം 3 കഷ്ണങ്ങളാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴമെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പ് കടലപ്പൊടി. കടലപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, ഓപ്ഷനിലാണ്. ഇല്ലെങ്കിൽ മൈദപ്പൊടി തന്നെ ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. ഇനി നമുക്ക് നമ്മുടെ പഴംപൊരിക്ക് കുറച്ച് കളറ് കിട്ടുവാനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്ററിന് കുറച്ച് മധുരം കിട്ടുവാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒത്തിരി വെള്ളമൊഴിച്ച് ചേർക്കരുത്. അപ്പോൾ കുറേശ്ശെ വേണം വെള്ളം ചേർക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിലുള്ള കട്ടകളെല്ലാം നല്ലതുപോലെ ഉടച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഏകദേശം മിക്സ് ചെയ്യുവാനായിട്ട് 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലതുപോലെ മിക്സായി എല്ലാ കട്ടകളും ഉടഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു കടായി അടപ്പത്ത് വച്ചതിന് ശേഷം കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ പഴം നമ്മുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ പഴംപൊരി പൊരിച്ചെടുക്കുവാനായിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം 1 വശം റെഡി ആയിട്ടുണ്ട്. 1 വശം ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴംപൊരി പൊരിക്കുവാനായിട്ട് വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ 1 പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ ഇനി 1 പ്രാവശ്യം ഉപയോഗിക്കാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. ഇപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടി ഇതുപോലെയൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും കഴിയും. അതുപോലെ തന്നെ 4 മണി ചായയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുവാനുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.